ഈശോമിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വിശുദ്ധ മത്തായി സ്ലീഹായുടെ സുവിശേഷം 17:1-8 വാക്യങ്ങളിൽ ഈശോയുടെ രൂപാന്തരീകരണമാണ് നമ്മൾ വായിക്കുക. ഇതേ തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9:2-8 വാക്യങ്ങളിലും ലൂക്കായുടെ സുവിശേഷം 9:28-36 വാക്യങ്ങളിലും നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ രൂപാന്തരീകരണം. താബോർ മലയിൽ വെച്ച് കർത്താവ് ഈശോമിശിഹ പത്രോസ് ലീഹായെയും യാക്കോബ് യോഹനാൻ അപ്പസ്തോലന്മാരെയും കൂട്ടിക്കൊണ്ട് മലയുടെ മുകളിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ഈശോ രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. ഈശോയുടെ രൂപാന്തരീകരണം എന്താണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? അനുദിന ജീവിതത്തെ രൂപാന്തരപ്പെടുത്താനുള്ള ക്ഷണമാണ് ഈശോ തൻ്റെ രൂപാന്തരീകരണത്തിലൂടെ നമുക്ക് നൽകുക. അനുദിന ജീവിതത്തെ രൂപാന്തരപ്പെടുത്താനുള്ള ക്ഷണമാണ് ഈശോ രൂപാന്തരീകരണത്തിലൂടെ നമുക്ക് നൽകുക. ഈ തിരുവചന ഭാഗത്ത് പ്രധാനമായും ശ്രദ്ധയാകർഷിക്കുന്ന ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് വിചിന്തനത്തിന് വിഷയമാക്കാം. നമ്മൾ വായിക്കുന്നു, അവന്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി. അവന്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി. പ്രിയപ്പെട്ടവരെ, നമ്മൾ വായിക്കുന്ന ഒരു തിരുവചനം ഇപ്രകാരമാണ്: അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. ഈ ഒരു വാക്യത്തെ എങ്ങനെ നമ്മുടെ ജീവിതത്തിലെ രൂപാന്തരീകരണവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ധ്യാനിക്കാൻ സാധിക്കും, ചിന്തിക്കാൻ സാധിക്കും? അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അഥവാ ഈശോയുടെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി. ഇത് രണ്ടും ചേർത്ത് വെച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് വിചിന്തനത്തിന് വിധേയമാക്കാം. നമ്മുടെ ജീവിതം കൗദാശിക ജീവിതമാക്കി മാറ്റുമ്പോൾ നമ്മുടെ മുഖവും സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുകയാണ്. അല്ലെങ്കിൽ അനുദിനവും അനുനിമിഷവും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ, തിരുസക്രാരിക്ക് മുൻപിൽ ചെലവഴിക്കാൻ സാധിക്കുന്ന സമയമത്രയും ചെലവഴിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ അനുദിനവും പങ്കെടുക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, തിരുവോസ്തിക്ക് മുൻപിൽ സാധിക്കുന്നിടത്തോളം സമയം ഇരിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, വിശുദ്ധ ഗ്രന്ഥത്തിന് മുൻപിൽ ഇരിക്കുവാനും വിശുദ്ധ ഗ്രന്ഥം അനുദിനവും അനേക സമയം വായിക്കുവാനും നമ്മൾ തയ്യാറാകുമ്പോൾ, കൂദാശകൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഒരുപാട് സമയം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ, ജപമാല ചൊല്ലുമ്പോൾ, നമ്മൾ ഈശോയോട് കൂടെ ആയിരിക്കുമ്പോൾ, നമ്മൾ ഈശോയുടെ മുഖം നിരന്തരം നോക്കിയിരിക്കുമ്പോൾ, ഇതാ ഈ പ്രകാശം നമ്മുടെ ജീവിതത്തിലും സ്വീകരിക്കാനായി നമുക്ക് സാധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങിയെങ്കിൽ നമ്മുടെ മുഖവും നമ്മുടെ ജീവിതവും ഇപ്രകാരം പ്രകാശിതമായി തീരുവാനുള്ള ക്ഷണമാണ്, വിളിയാണ് നമുക്ക് നൽകുക. അങ്ങനെയാണെങ്കിൽ ഈ തിരുവചന ഭാഗത്ത് നമ്മൾ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനുള്ള ക്ഷണമാണ് ദൈവമായ കർത്താവ് ഈ വചനഭാഗത്തിലൂടെ നമുക്ക് നൽകുന്നത്. അനുദിന ജീവിതത്തെ പ്രാർത്ഥനയുടെ ജീവിതമാക്കി മാറ്റുക, കൗദാശിക ജീവിതമാക്കി മാറ്റുക. സാധിക്കുന്നിടത്തോളം ദൈവ സാന്നിധ്യ സ്മരണയിൽ ഓരോ നിമിഷവും ചെലവഴിക്കാനായിട്ട് പരിശ്രമിക്കുക. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ നമുക്ക് ചിന്തിക്കാം. ദിവ്യകാരുണ്യത്തിന്റെ മുൻപിൽ ഇരിക്കുമ്പോൾ ഈശോയുടെ മുഖം നോക്കിയിരുന്ന് ആ പ്രകാശത്തെ നമ്മൾ ആഗിരണം ചെയ്യുന്നത് പോലെ തന്നെ ദിവ്യകാരുണ്യത്തിൽ നിന്ന് നമ്മൾ ജീവകാരുണ്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അനുദിന ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ ഈശോയുടെ മുഖം ദർശിക്കാനും അവർക്ക് നമ്മളാൽ സാധിക്കും വിധം സഹായഹസ്തം നീട്ടുവാനും നമ്മൾ തയ്യാറാകുമ്പോൾ ഇതേ അത്ഭുതം തന്നെയാണ് സംഭവിക്കുന്നത്. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ജീവകാരുണ്യത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച് ദിവ്യകാരുണ്യത്തിൽ നിന്ന് സ്വീകരിക്കുന്ന ശക്തി ഇതാ മറ്റു വ്യക്തികളിലേക്ക് പകർന്നു കൊടുക്കാനും അതോടൊപ്പം തന്നെ മറ്റു വ്യക്തികളിൽ ഈശോയുടെ മുഖം ദർശിച്ച് ശക്തി ആർജിക്കാനും നമുക്ക് സാധിക്കുമ്പോൾ ഈ രൂപാന്തരീകരണമാണ് ഈശോയിൽ സംഭവിച്ചതുപോലെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങിയെന്ന് പറയുന്ന ഇതേ രൂപാന്തരീകരണം
അനുദിന ജീവിതത്തിൽ നമ്മിലും നമ്മുടെ ശരീരത്തിലും സംഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഒരു പാറക്കല്ല് അത് വെയിലത്ത് കിടക്കുമ്പോൾ തന്നെ ചൂട് പിടിക്കുകയാണ്. ഈ പാറക്കല്ല് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യുന്നില്ല, വെറുതെ കിടന്നാലും സൂര്യന്റെ ചൂട് ആ പാറക്കല്ലിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു, അങ്ങനെ അത് തന്നെ ചൂട് പിടിക്കുന്നു. നമ്മൾ കർത്താവിന്റെ മുൻപിലായിരിക്കുമ്പോൾ, ദിവ്യകാരുണ്യത്തിന് മുൻപിലായിരിക്കുമ്പോൾ നമ്മളൊന്നും ചെയ്യാതിരുന്നാൽ പോലും ഇതാ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുകയാണ്. ഇപ്രകാരം പറഞ്ഞതിന്റെ പുറകിലെ കാരണം മറ്റൊന്നുമല്ല, പലപ്പോഴും ഒരുപാട് പേര് ഇങ്ങനെ ഒരു സങ്കടം പങ്കുവെക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെ ഒരു സങ്കടമാണ്, പലപ്പോഴും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ക്ഷീണം തോന്നുന്നു, തളർച്ച തോന്നുന്നു, അവസരം തോന്നുന്നു, ഉറക്കം വരുന്നു, ഏകാഗ്രത കിട്ടുന്നില്ല. ഇപ്രകാരം പറയുന്ന ധാരാളം ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിൽ തന്നെ ചിലർ ഇപ്രകാരവും പറയാറുണ്ട്, എനിക്ക് ഉണർവോടെ പ്രാർത്ഥിക്കാനിരിക്കാൻ പറ്റുന്നില്ല എന്ന കാരണത്താൽ ഞാൻ പ്രാർത്ഥിക്കാതെ അല്ലെങ്കിൽ പ്രാർത്ഥന തന്നെയും ഞാൻ ഉപേക്ഷിക്കാറുണ്ട് എന്ന്. അത് തീർച്ചയായും മണ്ടത്തരമാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ തീക്ഷ്ണതയില്ലാത്തപ്പോഴും പ്രാർത്ഥിക്കാമെന്നിരിക്കാനുള്ള മനസ്സ് കാണിക്കാനായിട്ട് തയ്യാറാവുക. ഒരുപക്ഷെ ഉണർവോടെ ഇരിക്കാൻ, ഉത്സാഹത്തോടെ ഇരിക്കാൻ, ഏകാഗ്രതയോടെ ഇരിക്കാൻ, തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുന്ന സമയങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്നു വരണമെന്നില്ല. എന്നാൽ അങ്ങനെ സാധിക്കാത്തപ്പോൾ പോലും ദിവ്യകാരുണ്യത്തിന് മുൻപിൽ സമയം ചെലവഴിക്കാൻ, അതല്ലെങ്കിൽ തിരുസക്രാരിക്ക് മുൻപിൽ സമയം ചെലവഴിക്കാൻ, ദേവാലയത്തിനകത്ത് സമയം ചെലവഴിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ വെറുതെ ഇരിക്കുമ്പോഴും ദിവ്യകാരുണ്യത്തെ വെറുതെ നോക്കിയിരിക്കുമ്പോഴും അതിൽ നിന്ന് ശക്തി, ദൈവികമായ കൃപ നമുക്കുള്ളിലേക്ക് ഒഴുകിയിറങ്ങുന്നുണ്ട്. തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന സമയങ്ങളിൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുക. തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ പറ്റാത്തപ്പോഴും ദിവ്യകാരുണ്യത്തിന് മുൻപിൽ വെറുതെയെങ്കിലും കുറച്ചു നേരം ഇരിക്കാൻ ശ്രമിക്കുക. കാരണം ദിവ്യകാരുണ്യത്തിൽ നിന്ന് നമ്മിലേക്ക് ശക്തി ഒഴുകും. ഈശോയെ നോക്കി ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റാത്തപ്പോഴും ഈശോയെ നോക്കി, മുഖത്തോട് മുഖം നോക്കി, ഒരു സുഹൃത്തിന്റെ മുഖത്ത് നോക്കി ഇരിക്കുന്നത് പോലെ ഇതാ ഈശോയുടെ തിരുമുഖം നോക്കി, തിരുവോസ്തി നോക്കി, തിരുസക്രാരി നോക്കി പ്രാർത്ഥനാപൂർവം ഇരിക്കാൻ, അല്ലെങ്കിൽ പ്രാർത്ഥന ചൊല്ലാൻ പറ്റാത്തപ്പോൾ വെറുതെ ഇരിക്കാനെങ്കിലും നമുക്ക് സാധിക്കട്ടെ. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. അപ്പോൾ അനുദിന ജീവിതം പ്രാർത്ഥനയിലൂടെ, ഈശോ താബർമലയിലേക്ക് കയറിപ്പോകുന്നതും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, അനുദിന ജീവിതം പ്രാർത്ഥനയുടെ ജീവിതമാക്കി മാറ്റുമ്പോൾ ഈ രൂപാന്തരീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്, ശരീരത്തിൽ പോലും സംഭവിക്കുകയാണ്, മുഖത്ത് പോലും സംഭവിക്കുകയാണ്. നമുക്കറിയാമല്ലോ, വലിയ വിശുദ്ധാത്മാക്കൾ, വലിയ പുണ്യാത്മാക്കൾ നിരന്തരം അവരുടെ ജീവിതത്തെ പ്രാർത്ഥനയാക്കി മാറ്റുന്ന വ്യക്തികൾ, അത്തരത്തിലുള്ള വ്യക്തികളുടെ അരികിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ, അത്തരത്തിലുള്ള വ്യക്തികളുടെ മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇതാ അറിയാതെ ആ മുഖത്തിന്റെ പ്രകാശം കണ്ട് നമ്മൾ കരങ്ങൾ കൂപ്പി പോകാറുണ്ട്. പ്രിയപ്പെട്ടവരെ, സിയമയ സഭയിലെ ഒരു വന്ദ്യനായ വൈദികനായിരുന്നു ദേവദാസനായ കനീസിയു സച്ചൻ. അദ്ദേഹം ഇന്ന് ദേവദാസ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ അടുത്ത് പരിചയമുള്ള ചില വ്യക്തികൾ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ കുറിച്ച് ഇപ്രകാരം പറയുന്നത് കേൾക്കാൻ ഇട വന്നിട്ടുണ്ട്. ആ അച്ഛന്റെ മുൻപിൽ ചെന്നാൽ, ആ അച്ഛന്റെ മുൻപിൽ ചെന്നാൽ അറിയാതെ കൈ കൂപ്പിപ്പോകും, കാരണം ആ മുഖത്തിന് പ്രത്യേകം ആ വിധത്തിലൊരു പ്രകാശമുണ്ട് എന്ന്. ആ അച്ഛന്റെ മുൻപിൽ ചെന്നാൽ അറിയാതെ കൈ കൂപ്പിപ്പോകും, കാരണം ആ അച്ഛന്റെ മുഖത്ത് ഒരു പ്രത്യേകമായ പ്രകാശമുണ്ട് എന്ന്. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. ഈ അച്ഛനെ കുറിച്ച്, ദേവദാസനായ കനീസിയസ് പിതാവിനെ കുറിച്ച് ഇപ്രകാരം കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും അച്ഛന്റെ വാർദ്ധക്യത്തിന്റെ കാലഘട്ടങ്ങളിലൊക്കെ മുഴുവൻ സമയവും തിരുസക്രാരിക്ക് മുൻപിലാണ് അദ്ദേഹം ചിലവഴിച്ചിരുന്നത്. മുട്ടുകൾ കുത്തി, കരങ്ങൾ കൂപ്പി, അനങ്ങാപ്പാറ പോലെ ഇതാ സക്രാരിലേക്ക് നോക്കിയിരിക്കുന്ന കനീസിയസ് അച്ഛൻ. പ്രിയപ്പെട്ടവരെയും, അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കാണുന്നത് പോലും നമ്മുടെ ഉള്ളിൽ പ്രാർത്ഥനയുടെ ഒരു അനുഭവം സമ്മാനിക്കാറുണ്ട് എന്ന് അനുഭവസ്ഥരായ പലരും പറഞ്ഞു കേൾക്കാൻ ഇട വന്നിട്ടുണ്ട്. ഈശോയിൽ സ്നേഹമുള്ളവരെ, നിരന്തരം ഈശോയെ നോക്കിയിരിക്കുന്നവർ, നിരന്തരം തിരുസക്രാരി നോക്കിയിരിക്കുന്നവർ, നിരന്തരം പ്രാർത്ഥനയിലായിരിക്കുന്നവർ, അവരുടെ മുഖം പ്രകാശിക്കുകയാണ്,
ആ മുഖത്ത് ശോഭ കൈവരികയാണ്. ആ ജീവിതങ്ങളിൽ ദൈവത്തിന്റെ കൃപ പ്രകാശം വന്നു നിറയുകയാണ്. ഇതാ ഈശോ രൂപാന്തരപ്പെട്ടു, ഈശോയുടെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു എന്ന് പറയുമ്പോൾ നമ്മെയും ഇതേ രൂപാന്തരീകരണത്തിലേക്ക്, ഇതേ പ്രകാശത്തിലേക്ക് ദൈവമായ കർത്താവ് ക്ഷണിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുസക്രാരിക്ക് മുൻപിൽ ചെലവഴിക്കുന്നത് മാത്രമല്ല, അല്ലെങ്കിൽ നിരന്തരമായി പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, ദിവ്യകാരുണ്യത്തിൽ നിന്ന് ജീവകാരുണ്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഇതേ യാഥാർത്ഥ്യം സംഭവിക്കുന്നു. എന്ന് വെച്ചു കഴിഞ്ഞാൽ മദർ തെരേസ ഒക്കെ ചെയ്തതുപോലെ, അല്ലെങ്കിൽ ചാവറ കുര്യാക്കോ സേലിയാസ് പിതാവൊക്കെ ചെയ്തതുപോലെ, ഫാദർ ഡാമിയൻ ചെയ്തതുപോലെ, നമ്മുടെയൊക്കെ ജീവിതം ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ച് ജീവകാരുണ്യ പ്രവർത്തനത്തിനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു. ദിവ്യകാരുണ്യത്തിൽ നിന്ന് സ്വീകരിച്ച പ്രകാശം അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അതോടൊപ്പം തന്നെ ഇതാ ഞാൻ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും ക്രിസ്തുവിനെ കണ്ട് അവന് അവൾക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇതാ ക്രിസ്തുവിന്റെ പ്രകാശം അവനിൽ നിന്ന് എന്നിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ എന്നിലേക്ക് വരികയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ഈശോയിൽ സംഭവിച്ച രൂപാന്തരീകരണം, ആ മുഖം പ്രകാശിച്ചു എന്നുള്ള തിരുവാക്യം നമ്മുടെ ജീവിതത്തിലും അന്വർത്ഥമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി രണ്ടാമതായി നമ്മൾ കാണുന്നു, വസ്ത്രം പ്രകാശം പോലെ ധവളമായി. വസ്ത്രം പ്രകാശം പോലെ ധവളമായി. എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ വസ്ത്രം പ്രകാശം പോലെ ധവളമാവുക? നമ്മുടെ വസ്ത്രത്തെ പ്രകാശം പോലെ ധവളമാക്കാൻ നമുക്കെങ്ങനെ സാധിക്കും? നല്ലപോലെ അലക്കി വൃത്തിയാക്കി കഴിഞ്ഞാൽ ധവളമാക്കാനായിട്ട് സാധിക്കും. വെള്ളവസ്ത്രം ചെളി പുരണ്ടിട്ടുണ്ടെങ്കിൽ നല്ലപോലെ അലക്കി വൃത്തിയാക്കുക, അങ്ങനെ നമുക്ക് അതിനെ പ്രകാശിതമാക്കി തീർക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ വെണ്മയുള്ളതാക്കി തീർക്കാനായിട്ട് സാധിക്കും. പക്ഷെ തീർച്ചയായും ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്രകാരമുള്ള ഒരു വെണ്മയല്ല, ഇത് പരിശുദ്ധിയുടെ വെണ്മയാണ്. നമുക്കറിയാം വിശുദ്ധനായിരിക്കുന്ന ചാവറ കുര്യാക്കോ സേലിയാസ് പിതാവ് അദ്ദേഹം മരണക്കിടക്കയിൽ വെച്ച് ഇപ്രകാരം പറയുന്നുണ്ട്, മാമോദീസ എനിക്ക് ലഭിച്ച വെള്ളവസ്ത്രത്തിൽ കറപുരളാതെ കാത്തു സൂക്ഷിച്ചു എന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് ഞാൻ കണ്ണടയ്ക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് അഹങ്കാരത്തിന്റെ വാക്കുകളല്ല, നേരെ മറിച്ച് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നുള്ള ബോധ്യത്തിൽ നിന്ന് വന്ന വാക്കുകളാണ്. ജീവിതകാലത്തുടനീളം തിരുസക്രാരിക്ക് മുൻപിൽ മുട്ടുകുത്തി കരങ്ങൾ വിരിച്ചു പിടിച്ച് ഞാൻ പാപിയാണെന്ന് നിലവിളിയോടെ ഏറ്റുപറഞ്ഞിരുന്ന പുണ്യാത്മാവിന് മരണക്കിടക്കയിൽ വെച്ച് അഭിമാനത്തോടെ പറയാൻ സാധിച്ചു, മാമോദീസായിൽ എനിക്ക് ലഭിച്ച വിശുദ്ധിയുടെ വെള്ളവസ്ത്രത്തിൽ, പ്രസാദവരത്തിന്റെ വെള്ളവസ്ത്രത്തിൽ കറപുരളാതെ കാത്തു സൂക്ഷിച്ചു എന്ന ചാരിതാർത്ഥത്തോടെയാണ് ഞാൻ കണ്ണടയ്ക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ വസ്ത്രത്തെ വെണ്മയാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഈശോ നമുക്ക് തന്നിരിക്കുന്ന മാമോദീസായുടെ സമയത്ത് നമ്മൾ ഓരോരുത്തരും ധരിച്ചിരിക്കുന്ന വിശുദ്ധിയുടെ പ്രസാദവരത്തിന്റെ വെണ്മയേറിയ വസ്ത്രത്തിൽ പാപത്തിന്റെ അശുദ്ധിയുടെ കറപുരളാതെ കാത്തു സൂക്ഷിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. കറപുരളാതെ കാത്തു സൂക്ഷിക്കുമ്പോൾ ഇതാ ഈ വിശുദ്ധിയുടെ വെണ്മ വസ്ത്രം, വെള്ളവസ്ത്രം കൂടുതൽ കൂടുതൽ വെണ്മയായി തീരുകയാണ്, കൂടുതൽ കൂടുതൽ പ്രകാശിതമായി തീരുകയാണ്. ഈശോയുടെ വസ്ത്രം വെണ്മയായി രൂപപ്പെട്ടു, രൂപാന്തരപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ധവളമായി തീർന്നു എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, ഇതേ വെണ്മ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയിലൂടെ കടന്നു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് അപ്രകാരം ആഗ്രഹിക്കാം, അതിനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം. വീണ്ടും നമ്മൾ ഇതാ ഇപ്രകാരം കാണുന്നു, മോശയും ഏലിയായും അവനോട് സംസാരിച്ചുവെന്ന്. മോശയും ഏലിയായും അവനോട് സംസാരിച്ചുവെന്ന്. പ്രിയപ്പെട്ടവരെ, ഇതാ മോശ പ്രവാചകൻ, ഏലിയ പ്രവാചകൻ പഴയ നിയമ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായ കഥാപാത്രങ്ങളായി, പ്രവാചകരായി പ്രത്യക്ഷപ്പെടുന്ന രണ്ട് പ്രവാചകരാണ് മോശ പ്രവാചകനും അതുപോലെ തന്നെ ഏലിയ പ്രവാചകനും. എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇത് സാധ്യതമാക്കാനായിട്ട് സാധിക്കും? വിശുദ്ധരുമായുള്ള സംസർഗം സാധിക്കുന്നിടത്തോളം, വിശുദ്ധരുമായി സംസർഗത്തിൽ ഏർപ്പെടാനായിട്ട് സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിച്ചിരിക്കുന്നവരിൽ തന്നെ നന്നായി പ്രാർത്ഥിക്കുന്ന, നന്നായി കർത്താവിന്റെ സന്നിധിയിൽ നിരന്തരം ജീവിതത്തെ പ്രാർത്ഥനയാക്കി മാറ്റുന്ന, ദിവ്യകാരുണ്യത്തിൽ നിന്ന് ജീവകാരുണ്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന, വിശുദ്ധിയിൽ ജീവിക്കുന്ന വ്യക്തികളുമായി ഒരു സംസർഗം നമ്മുടെ ജീവിതത്തിലും സംഭവിക്കട്ടെ. അത് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ ഒത്തിരിയേറെ സഹായിക്കും. നമ്മൾ സാധാരണ സ്കൂളിൽ വിദ്യാർത്ഥികളെയൊക്കെ പറഞ്ഞു വിടുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ കുട്ടികളോട് പറയാറുണ്ട് നല്ല കൂട്ടുകെട്ടിനെ കുറിച്ച്, സജ്ജനങ്ങളുമായി കൂട്ടുചേരുക എന്ന്
കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. കുഞ്ഞുങ്ങൾ മാത്രമല്ല, യുവജനങ്ങളാകട്ടെ, കൗമാരപ്രായക്കാരാകട്ടെ, ആരുമായിക്കൊള്ളട്ടെ, ഞാനാകട്ടെ, നിങ്ങളാകട്ടെ, ആരുമായിക്കൊള്ളട്ടെ, സജ്ജനങ്ങളുമായി കൂട്ടുചേരുക എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടുകൂടെ അവതരിപ്പിക്കപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്ന് വെച്ചു കഴിഞ്ഞാൽ പാപികളെ മുഴുവൻ അവഗണിക്കണമെന്നോ ഒഴിവാക്കണമെന്നോ അല്ല പറയുന്നതിന്റെ അർത്ഥം, എന്റെ ജീവിതത്തെ രൂപപ്പെടുത്താനും രൂപാന്തരപ്പെടുത്താനും സജ്ജനങ്ങളുമായി ഒരു കൂട്ട് എനിക്ക് ആവശ്യമാണ്. കാരണം അവരിൽ നിന്ന്, അവരിൽ കാണുന്ന നന്മയൊക്കെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കാൻ സജ്ജനങ്ങളുമായുള്ള കൂട്ട് നമ്മളെ സഹായിക്കും. നമ്മൾ സാധാരണ പറയാറുണ്ട്, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുമെന്ന്. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുമെന്ന്. അപ്പോൾ ചന്ദനത്തിന്റെ സുഗന്ധമുള്ള, അതല്ലെങ്കിൽ വിശുദ്ധിയുടെ സുഗന്ധമുള്ള വ്യക്തികളുമായുള്ള സംസർഗം നമ്മളെ വിശുദ്ധിയിലേക്ക് നടന്നെടുക്കുന്നതിന് ഒട്ടേറെ പ്രചോദനാത്മകമായി, പ്രേരണയായി, പ്രേരക ശക്തിയായി നിലകൊള്ളുന്ന വലിയൊരു ഘടകമാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലല്ലാത്ത വ്യക്തികളിലേക്ക് നമ്മുടെ കൃപയൊഴുക്കി അവരെ രൂപാന്തരപ്പെടുത്താൻ തീർച്ചയായും നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മളിൽ ആദ്യം കൃപ നിറഞ്ഞിട്ടുണ്ടാകണം. സജ്ജനങ്ങളുമായുള്ള നല്ല കൂട്ടുകെട്ടിൽ ഏർപ്പെടാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. മദ്യപാനികളോട് കൂട്ടിച്ചേർന്നാൽ മദ്യപിക്കാനുള്ള സാധ്യത, മദ്യത്തിൽ അടിപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വ്യഭിചാരികളോട് കൂട്ടിച്ചേർന്നാൽ വ്യഭിചാരം എന്ന ദുർവൃത്തിയിലേക്ക് ശരീരവും മനസ്സും വീണുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ദാനധർമ്മങ്ങളിലും പരോപകാര പ്രവർത്തികളിലും എപ്പോഴും മുഴുകി ജീവിക്കുന്ന വ്യക്തികളുമായി കൂട്ടിച്ചേരുന്നത് അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ രൂപാന്തരപ്പെടുത്താൻ സഹായിക്കുന്ന ഘടകമാണ്. ശരി പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈ ഒരു വാചകത്തെ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരമായി, രൂപാന്തരീകരണമായി, രൂപപ്പെടുത്താനുള്ള മാർഗമായി നമ്മൾ സ്വീകരിക്കേണ്ടത്. നാലാമതായി നമ്മൾ കാണുന്നു സ്വർഗത്തിൽ നിന്ന് കേട്ട ഒരു സ്വരം. സ്വർഗത്തിൽ നിന്ന് കേട്ട ഒരു സ്വരം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്വർഗം തുറക്കപ്പെടുന്നൊരു സമയമായിട്ടാണ് യേശുവിന്റെ രൂപാന്തരീകരണ വേളയെ നമ്മൾ കാണുന്നത്. നമ്മൾ ഇങ്ങനെ കൂടെ ഒന്ന് ചിന്തിക്കേണ്ടത് നല്ലതാ. എപ്പോഴൊക്കെയാണ് സ്വർഗം തുറക്കപ്പെടുന്നത്? എപ്പോഴൊക്കെയാണ് സ്വർഗം തുറക്കപ്പെടുന്നത്? ഒരു ധ്യാന ചിന്ത ഇപ്രകാരം പറഞ്ഞു കേൾക്കാൻ ഇടവന്നിട്ടുണ്ട്. ഒരു ധ്യാന പ്രസംഗത്തിൽ കേട്ടിട്ടുള്ള ഒരു ചിന്തയാണ്. ഇതാ, സുവിശേഷങ്ങളുടനീളം നോക്കുമ്പോൾ പ്രധാനമായും സ്വർഗം തുറക്കപ്പെടുന്ന മൂന്ന് സ്ഥലങ്ങളാണ് നമ്മൾ കാണുന്നത്. ഏതൊക്കെയാണ് മൂന്ന് സ്ഥലങ്ങൾ? ഒന്ന്, ഈശോയുടെ മാമോദീസായുടെ അവസരം. അന്നേരം സ്വർഗം തുറക്കപ്പെടുന്നുണ്ട്. ഇതേ സ്വരം തന്നെ അവിടെയും ഉണ്ടാകുന്നു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നു. സ്വർഗത്തിൽ നിന്ന് കേട്ട സ്വരം, ഇവനെന്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്ക് കേൾക്കുവിൻ. അപ്പോൾ മാമോദീസായുടെ സമയത്ത്, ഈശോയുടെ ജ്ഞാനസ്നാന സമയത്ത് സ്വർഗം തുറക്കപ്പെടുന്നുണ്ട്. പിന്നെ ഇത് താബോർ മലയിൽ വെച്ച് സ്വർഗം തുറക്കപ്പെടുന്നുണ്ട്. ഇനിയും നമ്മൾ വായിക്കുന്നു, ഗെത്സമേൻ തോട്ടത്തിൽ ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ, ലൂക്കായുടെ സുവിശേഷത്തിലാണ് നമ്മൾ അത് വായിക്കുന്നത്. ഗെത്സമേൻ തോട്ടത്തിൽ ഈശോ രക്തം വീർത്ത് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ മാലാഖ ഈശോയുടെ അരികിലേക്ക് കടന്നു വന്ന് ഈശോയെ ആശ്വസിപ്പിക്കുന്ന വിവരവും നമ്മൾ വായിക്കുന്നുണ്ട്. ഏതായാലും ഈ മൂന്ന് സംഭവങ്ങളെയും ഒരുമിച്ച് ചേർത്ത് വായിക്കുമ്പോൾ പ്രധാനമായും മൂന്ന് സ്ഥലങ്ങളിലാണ് സ്വർഗം തുറക്കപ്പെടുന്ന സംഭവമായി, സ്വർഗം തുറക്കപ്പെടുന്നതായി നമ്മൾ വായിക്കുക. ഈ മൂന്ന് സംഭവങ്ങളും ഒരുമിച്ച് ചേർത്ത് ചിന്തിച്ചാൽ, ധ്യാനിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഇത് മൂന്നും ഈശോയുടെ സഹനവുമായി ബന്ധപ്പെട്ട മൂന്ന് സംഭവ വികാസങ്ങളാണ്. സഹനവുമായി ബന്ധപ്പെട്ട മൂന്ന് സംഭവ വികാസങ്ങളാണ്. എന്താണ് ഈ മൂന്ന് സംഭവങ്ങളിലും കാണുക? ഒന്നാമത്തേത് ജ്ഞാനസ്നാനം. പ്രിയപ്പെട്ടവരെ, ജ്ഞാനസ്നാനം എന്തിന്റെ പ്രതീകമാണ്? ഇതാ, പാപത്തിന് മരിച്ച് ക്രിസ്തുവിൽ ഉയർക്കുന്നതിന്റെ പ്രതീകമാണ് നമുക്ക് ഓരോരുത്തർക്കും ജ്ഞാനസ്നാനം എന്ന് പറയുന്നത്. ഈശോയുടെ മരണത്തിൽ പങ്കാളിയായിക്കൊണ്ട് ഈശോയുടെ ഉത്ഥാനത്തിൽ നമ്മൾ പങ്കുചേരുന്നു. അതാണ് നമ്മുടെ ജ്ഞാനസ്നാനം. ഇനി ഈശോ മുങ്ങിയ ജ്ഞാനസ്നാനം, ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജ്ഞാനസ്നാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാപികളാണ് യഥാർത്ഥത്തിൽ മാമോദീസ മുങ്ങുന്നതായി യഹൂദരുടെ, അല്ലെങ്കിൽ ജ്ഞാനസ്നാനം സ്നാനകർമ്മം സ്വീകരിക്കുന്നതായി യഹൂദരുടെ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പാപികളാണ് സ്നാനമേൽക്കാനായിട്ട് ഇതാ സ്നാപക യോഹന്നാന്റെ അടുത്തേക്ക് വരുന്നത്. സത്യത്തിൽ ഈശോ പാപമൊന്നും ചെയ്തിട്ടില്ല. പരമപരിശുദ്ധനായ ഈശോ ഇതാ പാപികളോടൊപ്പം, പാപികളോട് ചേർന്ന്, പാപികളോട് കൂടെ നിന്ന് ഇതാ മാമോദീസയ്ക്ക് ജ്ഞാനസ്നാനത്തിന് വിധേയനാക്കപ്പെടുന്നു. ജ്ഞാനസ്നാനത്തിന് വിധേയനാക്കപ്പെടുന്നു പാപികളോടൊപ്പം. അപ്പോൾ തന്നിലെ ദൈവിക ഭാവം പോലും ഉപേക്ഷിച്ചുകൊണ്ട്
പാപികളോടൊപ്പം എണ്ണപ്പെടാൻ തയ്യാറാകുന്ന ക്രിസ്തു സഹനത്തിന്റെ ഒരു പ്രത്യേക മേഖലകളിലൂടെ കടന്നു പോവുകയാണ്. തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്, മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരണത്തിൽ മരിച്ച് ഉയർക്കുന്നതിന്റെ പ്രതീകം കൂടെയാണ്, മരിച്ചു ഉയർക്കുന്നതിന്റെ പ്രതീകം കൂടെയാണ് മുങ്ങി എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമാവുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതൊരു സഹനത്തിന്റെ അനുഭവം. അതോടൊപ്പം തന്നെ ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈശോ യാത്രയാകുന്നത് മരുഭൂമിയിലേക്ക്. മരുഭൂമിയിൽ വെച്ച് ഈശോ പ്രലോഭിപ്പിക്കപ്പെടുന്നു. അവിടെ വെച്ച് 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിലെ മണലാരണ്യത്തിൽ തപസ്സിലും പ്രാർത്ഥനയിലും പ്രായശ്ചിത്തത്തിലും ഈശോ ചെലവഴിക്കുന്നു. പ്രിയപ്പെട്ടവർ, നമുക്കറിയാം ഈശോയുടെ ജീവിതത്തിൽ ഈശോ പാപമൊന്നും ചെയ്തിട്ടില്ല. എങ്കിലും മരുഭൂമിയിൽ വെച്ച് 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പരിഹാരം ചെയ്ത് പ്രായശ്ചിത്തമനുഷ്ഠിച്ച് കർത്താവ് ഈശോ മിശിഹ പരസ്യ ജീവിതത്തിനായി ഒരുങ്ങുകയായിരുന്നു, ശക്തി ആർജിക്കുകയായിരുന്നു. നമുക്കറിയാം മരുഭൂമിയിൽ 40 ദിവസങ്ങൾ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ, അതും ഭക്ഷണമില്ലാതെ ജലപാനീയമില്ലാതെ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അങ്ങേയറ്റം പ്രയാസമുള്ള കാര്യമാണ്. അത്തരത്തിലുള്ളൊരു സഹനത്തിന്റെ അനുഭവത്തിലേക്കാണ് ഈശോ തുടർന്ന് പ്രവേശിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അവിടെ വെച്ച് പ്രലോഭകൻ വന്ന് ഈശോയെ പ്രലോഭിപ്പിക്കുന്നുണ്ട്. അതിലൊരു പ്രലോഭനത്തെ കുറിച്ച് മാത്രം ഇപ്പോഴൊന്ന് ചിന്തിക്കാം. കല്ലുകളെ അപ്പമാക്കാൻ ഈശോയോട് ആവശ്യപ്പെടുന്നു. ഈശോ ഒരിക്കലും കല്ലിനെ അപ്പമാക്കുന്നില്ല. കല്ലിനെ അപ്പമാക്കുന്നത് പാപമാണോ? ഒരിക്കലുമല്ല. കല്ലിനെ അപ്പമാക്കുന്നത് അതിൽ തന്നെ പാപമൊന്നുമല്ല. നമ്മളും കല്ലിനെ അപ്പമാക്കാറുണ്ട്. എങ്ങനെയാണ് കല്ലിനെ അപ്പമാക്കാനായിട്ട് സാധിക്കുക? കല്ല് പൊടിക്കപ്പെടുന്നു, മണ്ണായി മാറുന്നു, ആ മണ്ണിലേക്ക് വിത്തുകൾ വിതയ്ക്കപ്പെടുന്നു, അതിൽ വെള്ളമൊഴിക്കപ്പെടുന്നു, വിത്തുകൾ ഇതാ ആ മണ്ണിൽ കിടന്ന് അഴുകുന്നു, അലിയുന്നു, പിന്നീട് പൊട്ടിമുളയ്ക്കുന്നു, കതിരായി മാറുന്നു, അതിൽ ഇതാ ഗോതമ്പ് മണികൾ, അത് പറിച്ചെടുക്കപ്പെടുന്നു, അതിനുശേഷം അത് ചവിട്ടി മെതിക്കപ്പെടുന്നു, പൊടിക്കപ്പെടുന്നു, പൊള്ളിക്കപ്പെടുന്നു, ചുട്ടെടുക്കപ്പെടുന്നു, അടിച്ചു പരത്തപ്പെടുന്നു, ഏറ്റവും ഒടുവിൽ അത് അപ്പമായി മാറുന്നു. അപ്പോൾ കല്ലിതാ അപ്പമായി മാറി. പക്ഷെ അതിന് കുറച്ച് അധ്വാനം ആവശ്യമാണ്, അഴുകൽ ആവശ്യമാണ്, സഹനം ആവശ്യമാണ്. കഠിനാധ്വാനത്തിലൂടെ മാത്രമേ ഈ കല്ല് അപ്പമായി മാറുകയുള്ളൂ. ഈശോ അതിജീവിച്ച പ്രലോഭനം നിമിഷാർദ്ധ നേരം കൊണ്ട് അപ്പമുണ്ടാക്കി തീർക്കാനുള്ള പ്രലോഭനത്തെയാണ് ഈശോ അവിടെ അതിജീവിച്ചത്. പ്രിയപ്പെട്ടവർ, ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തൊഴിലില്ലാത്ത ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. തൊഴിലില്ല, ജോലിയില്ല എന്നതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ചോദിക്കട്ടെ, സത്യത്തിൽ തൊഴിൽ ഇല്ലാത്തത് കൊണ്ടാണോ അവർ തൊഴിലില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ നാട്ടിൽ തൊഴിലില്ലേ? തൊഴിലില്ലെങ്കിൽ, ജോലിയില്ലെങ്കിൽ, ജോലി സാധ്യതയില്ലെങ്കിൽ എന്തുകൊണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടേക്ക് ജോലി തേടി ഒഴുകിയെത്തുന്നു? ഇവിടേക്ക് വരുന്ന എല്ലാ അന്യസംസ്ഥാന വ്യക്തികൾക്കും തൊഴിൽ നമ്മൾ കൊടുക്കാറുണ്ട്. ധാരാളം തൊഴിൽ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ എന്തുകൊണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ജോലിയില്ല? മണ്ണിലിറങ്ങി പണിയാൻ മനസ്സില്ല, വിയർപ്പൊഴുക്കാൻ മനസ്സില്ല, അതുകൊണ്ട് നമുക്ക് ജോലിയില്ല. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പഠിച്ച പഠനത്തിന് ആനുപാതികമായൊരു തൊഴിൽ അല്ലെങ്കിൽ ഓഫീസ് വർക്കുകൾ, ഒരുപാട് വിയർപ്പൊന്നും ഒഴുക്കേണ്ടാത്ത തരത്തിലുള്ള ജോലികൾ അതന്വേഷിച്ച് അതിൻ്റെ പുറകെ പോകുമ്പോൾ ശരിയാണ്, അത്തരം ജോലികൾ എണ്ണത്തിൽ കുറവാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ തൊഴിൽ ഇല്ലാഞ്ഞിട്ടല്ല, നേരെ മറിച്ച് തൊഴിൽ ചെയ്യാൻ നമുക്ക് മനസ്സ് ഇല്ലാഞ്ഞിട്ടാണ്. ഈശോ 30 വർഷക്കാലം തൻ്റെ രഹസ്യ ജീവിതകാലത്ത് ഈശോ കഠിനമായി അധ്വാനിച്ച് തൻ്റെ വളർത്തപ്പൻ്റെ മരാശാരിപ്പുരയിൽ കഠിനമായി അധ്വാനിച്ച് ജീവിച്ച വ്യക്തിയാണ് കർത്താവ് ഈശോ മിശിഹ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കഠിനാധ്വാനത്തിന്റെ ജീവിത പാഠം ജീവിതത്തിലേക്ക് സ്വീകരിക്കുക, നമുക്ക് രൂപാന്തരപ്പെടാനായിട്ട് സാധിക്കും. പ്രലോഭനം എന്നതുപോലെ ഇതാ ജ്ഞാനസ്നാനത്തിന്റെ, യേശുവിന്റെ ജ്ഞാനസ്നാനം ഒരു സഹനത്തിന്റെ അനുഭവമാണെന്ന് പറഞ്ഞു. അതിനുശേഷം താബോർ അനുഭവം സഹനത്തിന്റെ അനുഭവം. അതെങ്ങനെയാണ് താബോർ എക്സ്പീരിയൻസ് സഹനത്തിന്റെ അനുഭവമായി മാറുന്നത്? ഏലിയായും മോശായും പ്രത്യക്ഷപ്പെട്ട് ഈശോയോട് സംസാരിക്കുന്നത് കടന്നുപോകലിനെ കുറിച്ചാണ്, ഈശോ കടന്നു പോകാനിരിക്കുന്ന സഹനത്തെ കുറിച്ചാണ്. ഇനി മൂന്നാമതായി ഗെത്സമേനിയിലെ അനുഭവം. അവിടെ വെച്ചും ഈശോ തീവ്രമായ വേദനയിൽ പിടയുകയാണ്. സ്വർഗം തുറക്കപ്പെടുന്നു, മാലാഖ ഇറങ്ങി വരുന്നു, ഈശോയെ ആശ്വസിപ്പിക്കാനായിട്ട് തയ്യാറാകുന്നു. ഈ മൂന്ന് അനുഭവങ്ങളും ചേർത്ത് വെക്കുമ്പോൾ മനസ്സിലാകുന്നു, സഹനത്തിന്റെ വേളയിലാണ് സ്വർഗം തുറക്കപ്പെടുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അനുദിന ജീവിതത്തിലെ സഹനങ്ങളെ സ്വർഗം തുറക്കപ്പെടുന്ന നിമിഷങ്ങളാക്കി മനസ്സിലാക്കാനായിട്ട് തയ്യാറായാൽ സഹനത്തിൽ ആശ്വാസം കണ്ടെത്താനായിട്ട് പറ്റും.
അനുദിന ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന സഹനങ്ങൾ ശരിക്കും അപ്പോഴാണ് സ്വർഗം തുറക്കപ്പെടുന്നത് എന്ന അവബോധത്തിൽ ആഴപ്പെടാൻ സാധിച്ചാൽ സഹനത്തെ സ്നേഹപൂർവം സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് നമുക്ക് നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്താൻ പരിശ്രമിക്കാം. മത്തായിശ്ലീഹായുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറയുന്ന യേശുവിന്റെ രൂപാന്തരീകരണം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താനുള്ള ക്ഷണമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തെ, കാഴ്ചപ്പാടുകളെ, മനോഭാവത്തെ, എല്ലാറ്റിനെയും രൂപാന്തരപ്പെടുത്താം. അല്പം കൂടെ സ്നേഹത്തിലേക്ക് നമുക്ക് രൂപാന്തരപ്പെടാം, അല്പം കൂടെ ക്ഷമയിലേക്ക് നമുക്ക് രൂപാന്തരപ്പെടാം, അല്പം കൂടെ സന്തോഷത്തിലേക്ക് നമുക്ക് രൂപാന്തരപ്പെടാം, അല്പം കൂടെ വിശുദ്ധിയിലേക്ക് നമുക്ക് രൂപാന്തരപ്പെടാം. രൂപാന്തരപ്പെട്ട ഈശോ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ.